This is Meera. Welcome back to our channel, High School Max PSC. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ കീഴിൽ വരുന്ന നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഇൻ മെഡിക്കൽ സയൻസ്. അപ്പം അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നോക്കാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓപ്പണിംഗ് ഡേറ്റ് 15/7/2021. ഓൾറെഡി ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പറയുന്ന 14/8/2021. അപ്പം ഓഗസ്റ്റ് 14 വരെയാണ് ഇതിൽ അപേക്ഷിക്കാനായിട്ട് സമയമുള്ളത്. ഡേറ്റ് ഓഫ് സി ബി ടി എക്സാം, അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എക്സാമാണ്. ഈ ഒരു എക്സാമിൻ്റെ ഡേറ്റ് വരിക 20/9/2021. അപ്പം സെപ്റ്റംബർ 20 സി ബി ടി എക്സാം നടക്കുക. ഇനി വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് പോസ്റ്റ് സീനിയർ അസിസ്റ്റന്റ്. ഇവിടെ പേ മെട്രിക്സ് ലെവൽ തന്നിരിക്കുന്നത് ലെവൽ 7 ആണ്. നമ്പർ ഓഫ് പോസ്റ്റ് 8 ആണ്. ഇവിടെ ഏജ് പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 27 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് പറയുന്നത്. ജൂനിയർ അസിസ്റ്റന്റ് ലെവൽ 2 പേ മെട്രിക്സ് ആണ്. 30 വേക്കൻസീസ്. 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഇവിടെ സീനിയർ സെക്കൻഡറി എക്സാമിനേഷൻ പാസ്സാവുക എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രൊഫഷൻസി ഇൻ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, അതായത് ബേസിക് സോഫ്റ്റ്വെയർ പാക്കേജസ്, വിൻഡോസ്, നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാൻ ആർക്കിടെക്ചർ, ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് ഇതിലേക്ക് ആവശ്യമാണ്, എസെൻഷ്യൽ ആണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് പറഞ്ഞ ജൂനിയർ അക്കൗണ്ടന്റ് ലെവൽ 4 പേ മെട്രിക്സ് ആണ്. 4 പോസ്റ്റുകളാണുള്ളത്. 27 വയസ്സിന് താഴെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മാത്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ്, സ്റ്റാറ്റിക്സ്. അതോടൊപ്പം തന്നെ ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രി ഇൻ കൊമേഴ്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഇനി ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞ മറ്റൊരു കാര്യം 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. അതായത് അക്കൗണ്ട് സെക്ഷനിൽ ഏതെങ്കിലും ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, വിത്ത് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് അക്കൗണ്ടിങ് ഉണ്ടെങ്കിൽ അത് ഡിസൈറബിൾ ആയിട്ട് പറയുന്നുണ്ട് ഈ ഒരു ജൂനിയർ അക്കൗണ്ടിന്റെ കേസിൽ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ കാറ്റഗറി വൈസ് ഉള്ള ഇതിന്റെ ഒരു ഈ ഒരു വേക്കൻസീസിനെ തിരിച്ചിരിക്കുന്ന ടേബിൾ ആണിത്. സീനിയർ അസിസ്റ്റന്റ് 8 വേക്കൻസി, 3 ജനറൽ, 1 SC, 4 OBC. ജൂനിയർ അസിസ്റ്റന്റ് 30 വേക്കൻസിയിൽ ജനറൽ 5, SC 6, ST 3, OBC 16. ജൂനിയർ അക്കൗണ്ടന്റിന്റെ കേസിൽ വരിക 4 വേക്കൻസിയാണ് ടോട്ടൽ. 2 വേക്കൻസി ജനറലിലും, SC 1, OBC 1. ഇനി ഏജ് റിലാക്സേഷൻസ് ഉണ്ട്. ഇപ്പൊ SC ST 5 വർഷം, OBC 3 വർഷം. പിന്നീട് ഇവിടെ ഒരു ബോക്സിലായിട്ട് ഓരോരുത്തർക്കും ഉള്ള വിഡോസിനും ഡിവോഴ്സ്ഡ് വിമനും അതോടൊപ്പം തന്നെ എക്സ് സർവീസ്മാനും സെൻട്രൽ ഗവൺമെന്റ് സിവിലിയൻസിനും ഒക്കെ ഉള്ള ഏജ് റിലാക്സേഷൻസ് നൽകിയിട്ടുണ്ട്. ഇനി സെലക്ഷൻ പ്രൊസീജിയർ നോക്കുവാണെങ്കിൽ 2 സ്റ്റേജ് ആയിട്ടാണ് ഈ ഒരു സെലക്ഷൻ പ്രൊസീജിയർ വരിക. സ്റ്റേജ് 1 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഇത് 200 ക്വസ്റ്റ്യൻസ്, 200 മാർക്ക്, 3 മണിക്കൂർ, അതായത് 150 മിനിറ്റ് ആണ് ഇതിന്റെ ഡ്യൂറേഷൻ. നെഗറ്റീവ് മാർക്കിംഗ് കൊണ്ട് 0.25 മാർക്ക് വെച്ച് ഓരോ തെറ്റായ ഉത്തരത്തിനും മാർക്ക് പോകുന്നതാണ്. മിനിമം ക്വാളിഫയിങ് മാർക്ക് 40% SC ST കേസിലെ, 50% ബാക്കിയുള്ള കാറ്റഗറീസിന്. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ ലെവൽ പറയുന്നത് ജൂനിയർ അസിസ്റ്റന്റ് +2 ലെവലാണ്. സീനിയർ അസിസ്റ്റന്റും ജൂനിയർ അക്കൗണ്ടന്റും ഗ്രാജുവേറ്റ് ലെവൽ കോമൺ പേപ്പർ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഈ ഒരു ഇതിൽ നിന്ന് പാസ്സാകുന്നവരാണ് ഈ ഒരു സ്റ്റേജ് 2 വരിക. ഇവിടെ കമ്പ്യൂട്ടർ നോളജ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് ആണ്. അതായത് ഇവിടെ 100 മാർക്കാണ്, ഡ്യൂറേഷൻ 75 മിനിറ്റ് ആണ്. അപ്പോൾ ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റ് അപ്രോക്സിമേറ്റ്ലി 500 വേർഡ്സിൻ്റെ നിങ്ങൾക്ക് ലഭിക്കും. അത് അതേ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്യണം വിത്തിൻ 15 മിനിറ്റ്സ്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെയും മിനിമം മാർക്ക് പറയുന്നത് 40% SC ST, 50% ഫോർ അതർ കാൻഡിഡേറ്റ്സ്. നെക്സ്റ്റ് ഇവിടെ ഇനി സിലബസ് ഫോർ റിട്ടേൺ എക്സാമിനേഷൻ. അത് സ്റ്റേജ് 1 എക്സാമിനേഷൻ്റെ കേസിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 1, അതായത് ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക്, അങ്ങനെ 50 മാർക്കാണ്. ജനറൽ അവയർനെസ് 50, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ 50. ടോട്ടൽ 200 മാർക്കിനുള്ള 200 ക്വസ്റ്റ്യൻസ് ആയിരിക്കും കാണുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് അതുപോലെ ഇതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ലിങ്ക് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതായത് ഈ ഒരു മോക്ക് ലിങ്ക്, ഈ ഒരു ലിങ്കിൽ കയറുക. ഇവിടെ നിങ്ങൾക്ക് ധാരാളം മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ലിങ്ക് നിങ്ങൾ യൂസ് ചെയ്ത് ഇവിടെ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കയറി ധാരാളം മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇവിടെ ധാരാളം ജനറൽ ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പം ഇത് അപേക്ഷിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും തന്നെ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീയുടെ കേസ് നോക്കുവാണെങ്കിൽ യു ആർ ആൻഡ് OBC ജനറൽ കാറ്റഗറിക്ക് OBC 1500 രൂപ പ്ലസ് 18% ഓഫ് GST ആണ് പറയുന്നത്. SC ST PWD വിമൻ്റെ ഈ ഒരു പൈസ ആപ്ലിക്കേഷൻ ഫീ നൽകേണ്ടതില്ല. ഓക്കെ, ഇനി ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് 15 ജൂലൈ മുതൽ ഈ ഒരു സൈറ്റിലാണ്, WW.NATBOARD.EDU.IN.
ഈ ഒരു സൈറ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ലോഗിൻ ഐ ഡി ആൻഡ് പാസ്വേഡ് യൂസ് ചെയ്ത് ലോഗിൻ ചെയ്താണ് അപ്ലൈ ചെയ്യേണ്ടത് ഇനി ഇവിടെ മാൻഡേറ്ററി ആയിട്ടൊരു റീസൺ കളേർഡ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റും നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 80 KB ആണ് മാക്സിമം ഇനി 50 KB മാക്സിമം ഉള്ളൊരു സിഗ്നേച്ചർ ജെപെഗ് അല്ലെങ്കിൽ ജി പി ജി ഫോർമാറ്റിലുള്ളത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളതിന് മുമ്പായിട്ട് തന്നെ റെഡിയാക്കി വെക്കുക ഇനി നിങ്ങൾ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡി അതോടൊപ്പം തന്നെ മൊബൈൽ നമ്പർ കറക്റ്റ് ആകാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇതിൻ്റെ റിസൾട്ട് വരുന്നിടം വരെ നിങ്ങളത് ആക്റ്റീവ് ആയിരിക്കുന്ന മൊബൈൽ നമ്പർ കൊടുക്കാൻ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഐ ഡി എല്ലാം വരുന്നത് ഈ ഒരു മൊബൈൽ നമ്പറിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കായിരിക്കും അതായത് ഇവിടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽ സിലബസ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നിങ്ങളെ ഒരു ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ അവർ ഏതെല്ലാം ടോപ്പിക്സ് ആണ് കവർ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് ജനറൽ അവയർനെസ് ആണ് നെക്സ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ അപ്പോൾ എല്ലാവരും ഈ ഒരു ടോപ്പിക്സ് എല്ലാം ഈ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനുവേണ്ടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഇനി ഇവിടെ രജിസ്ട്രേഷൻ ലിങ്കും ലോഗിൻ ലിങ്കും നൽകിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഈ ഒരു രജിസ്ട്രേഷൻ ലിങ്കിലേക്ക് പോകാം അപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ ലിങ്കിനകത്ത് ഫസ്റ്റ് തന്നെ കുറേയധികം ഇൻസ്ട്രക്ഷൻസ് നൽകുന്നുണ്ട് ക്ലോസ് ചെയ്യുക അതിനുശേഷം ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് ഫില്ല് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നൽകുക അതിനുശേഷം ഇവിടെ ഒ ടി പി ജനറേറ്റ് ചെയ്യും ലാസ്റ്റ് ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഇവിടെ ടിക്ക് ചെയ്ത് ഈ ഒരു കോഡ് കൊടുത്ത് ഇവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് നിങ്ങളുടെ ലോഗിൻ ഐ ഡിയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പാസ്വേഡും ലഭിക്കുന്നതായിരിക്കും നെക്സ്റ്റ് ലോഗിൻ്റെ കേസിൽ അപ്പോൾ രജിസ്ട്രേഷന് ശേഷം നിങ്ങൾ ലോഗിൻ പേജിലേക്ക് ക്ലിക്ക് ചെയ്യുക ലോഗിൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ലോഗിൻ ഐ ഡി അതോടൊപ്പം തന്നെ പാസ്വേഡ് കൊടുത്ത് ഇവിടെ ലോഗിൻ ചെയ്യുക അതിനുശേഷം നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് മുന്നോട്ട് പോയി ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും താല്പര്യമുള്ള എല്ലാവരും തന്നെ 14/8/2021 അപ്പോൾ ആ ഒരു ലാസ്റ്റ് ഡേറ്റ് വരെ നിൽക്കാത്തതിന് മുമ്പായിട്ട് അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം